ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് റമദാൻ അഞ്ചാം നോമ്പ് തുറൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഇന്ന് വലിയ സ്പെഷ്യലൊന്നും ഇല്ല, ചെറിയ ഒരു കടിയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഉണ്ടാക്കുന്നത് റൊട്ടി വാട്ടിയതും പിന്നെ കൽമാസും, കുറച്ച് മസാല കൽമാസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നും വലിയ സ്പെഷ്യലൊന്നുമില്ല, ചെറിയൊരു സിമ്പിൾ കടിയാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ റൊട്ടി ഒന്ന് വാട്ടി അവിടെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ റൊട്ടി വാട്ടാനാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം വീഡിയോ കാണേ. സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. അങ്ങനെ ഇതാ കൽമാസിൻ്റെ മസാല ഒക്കെ അവിടെ റെഡിയായി, അരിയും കുഴച്ച് വെച്ചു. ഇതാ എന്നിട്ട് ഞങ്ങൾ കൽമാസ് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൽമാസ് ഇതുപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആക്കിയിട്ട് കാണാം. അങ്ങനെ കൽമാസെല്ലാം ഒന്ന് പിടിച്ച് വെച്ചു. എന്നിട്ട് അതിനുശേഷം ഞങ്ങളിത് വേവിക്കാൻ വേണ്ടി ആവി പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കാം. കൽമാസ് നമ്മൾ അവിടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിനിടയിൽ ഞങ്ങളൊന്ന് ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ജ്യൂസിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ജ്യൂസെന്ന് വെച്ചാൽ ചിക്കുവാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. അങ്ങനെ ചിക്കു ജ്യൂസ് അടിച്ച് അവിടെ വെച്ചു. അതിനുശേഷം ഒറോട്ടിക്ക് ഇറങ്ങി. അപ്പോൾ ഒറോട്ടി തന്നെയാണ് ഞങ്ങൾ ഇന്നും ഉണ്ടാക്കുന്നത്. ഞങ്ങൾ നോമ്പായിട്ട് ഒരു ദിവസം ഒന്ന് ബിരിയാണി വെച്ചിരുന്നു. റമള നോമ്പ് മൂന്നിൻ്റെ നോമ്പിനാണോ ഞാൻ വെച്ചത്. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ ഒറോട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇറച്ചി ബീഫ് കറിയാണ് ഇന്ന് കിട്ടിയത്. അങ്ങനെ അതൊക്കെ ഒന്ന് കൽമാസ് കൽമാസൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കൽമാസൊക്കെ വന്ന് അതിനുശേഷം ഞങ്ങൾ ഇതാ പൊരിക്കാൻ ഇറങ്ങി. അപ്പോൾ പൊരിച്ചൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ നോമ്പിൻ്റെ സമയമായി. അങ്ങനെ കടികളൊക്കെ ടാങ്കിൽ എടുത്ത് വെച്ചു. ജ്യൂസൊക്കെ ഞങ്ങൾ മറ്റേ ടാങ്ക് പൊടി ജ്യൂസ് വെള്ളവും കലക്കിയിരുന്നു. അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ സന്തോഷമാണെന്ന്. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ നോമ്പ് കുറിക്കാനൊക്കെ അങ്ങനെ ഇതാ നോമ്പ് ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞാൻ ഇത് നോമ്പ് കുറിക്കുന്ന വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാം.